ഹായ് ഓൾ, ഇമാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ തേങ്ങാച്ചോറാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിലൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ ഈ ഒരു റൈസ് കഴിക്കുന്ന സമയത്ത് കറികൾ പോലും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. തേങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വലിയ തേങ്ങയുടെ പകുതി. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ പച്ചമുളക്, 2 മീഡിയം സൈസുള്ള കഷ്ണം ഇഞ്ചി, 2 മീഡിയം സൈസുള്ള സവാള. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരക്കണ്ട. അതുപോലെ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കാതിരിക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും തേങ്ങയിലേക്ക് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു കുക്കർ ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ പീസ് കറുവപ്പട്ട, 6 ഏലക്കായ, 8 ഗ്രാമ്പൂ ഇത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1-5 മിനിറ്റോളം ഈ ഒരു എണ്ണയിൽ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവും കുക്കിംഗ് ടൈമും ഒക്കെ നിങ്ങളുടെ റൈസിനനുസരിച്ച് വ്യത്യാസം വരാം. ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനിഗർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് അരി വെച്ചിട്ടും നമുക്ക് തേങ്ങാച്ചോറ് തയ്യാറാക്കാം. റൈസ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽസ് വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം എയറൊന്നും കളയാതെ തന്നെ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് അടിഭാഗത്ത് കൂടി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ തേങ്ങാച്ചോറ് നിങ്ങൾക്കിഷ്ടമെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അച്ചാറോ പപ്പടമോ ഒക്കെ മതി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട്. അപ്പോൾ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റ് ചെയ്യുക. Thanks for watching.